കെ ജി പ്രസാദ് എന്ന കുട്ടനാട്ടുകാരൻ കർഷകനെ ആത്മഹത്യ ചെയ്തു. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ സർക്കാരിനാണ്. എന്താണ് 55 വയസ്സ് മാത്രം പ്രായമുള്ള ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുവാൻ കാരണം? പുഞ്ചകൃഷി ഇറക്കുവാൻ അദ്ദേഹത്തിന് ബാങ്ക് ലോൺ കിട്ടിയില്ല. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ബാങ്ക് ലോൺ കിട്ടിയില്ല എന്നന്വേഷിച്ചാൽ നമ്മുടെ സർക്കാർ കർഷകരോട് ചെയ്യുന്ന അന്യായം, ഉടായിപ്പ് എത്രമാത്രമെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. മിസ്റ്റർ പ്രസാദിനെയും അതുപോലെ തന്നെ മറ്റു നെൽ കർഷകരെയും സർക്കാർ ചതിക്കുന്നത് വളരെ വിദഗ്ധമായിട്ടാണ്. ഓരോ വർഷവും സർക്കാരിന് കൊടുത്ത നെല്ലിന് പകരമായി അവർക്ക് പാഡി റെസീറ്റ് ഷീറ്റ്, അതായത് PRS ലഭിക്കുന്നു. അതായത് ഇന്ന കർഷകൻ്റെ പക്കൽ നിന്നും ഇത്ര നെല്ല് സർക്കാർ കൈപ്പറ്റിയിട്ടുണ്ട് എന്നും അതിൻ്റെ വിലയായി ഇത്ര തുക സർക്കാർ ടീ കർഷകന് കൊടുക്കാനുണ്ട് എന്നുമുള്ള രേഖയാണ് അത്. ഈ രേഖയുടെ അടിസ്ഥാനത്തിൽ അടുത്ത കൃഷി ഇറക്കുവാൻ ബാങ്കുകളിൽ നിന്ന് കർഷകന് വായ്പ എടുക്കാം. ഈ വായ്പ പലിശയടക്കം സർക്കാർ ബാങ്കിന് നേരിട്ട് തിരിച്ചടയ്ക്കുമെന്നാണ് വെപ്പ്. പക്ഷേ ലോണിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അതെടുത്ത കർഷകന് ആയിരിക്കും. ഇവിടെ പ്രസാദിന് സംഭവിച്ചത് എന്താണ്? പുഞ്ചകൃഷി ഇറക്കുവാൻ കഴിഞ്ഞ വർഷത്തെ PRS വച്ച് വായ്പ കൊടുക്കുവാൻ ബാങ്ക് വിസമ്മതിച്ചു. കാരണം പറഞ്ഞ പോലെ കേരള സർക്കാർ പലിശയടക്കം ബാങ്കിലേക്ക് വായ്പ തിരിച്ചടച്ചില്ല. ഇതൊരു കൊടും വഞ്ചനയല്ലേ സുഹൃത്തുക്കളെ? നെല്ല് വാങ്ങിയ ശേഷം അതിൻ്റെ പണം വൗച്ചറായി നൽകുക. ആ വൗച്ചറിൻ്റെ ബലത്തിൽ സർക്കാർ അത് തിരിച്ചടയ്ക്കുമെന്ന വിശ്വാസത്തിൽ, പക്ഷേ സ്വന്തം ബാധ്യതയിൽ ബാങ്കിൽ നിന്ന് കടമെടുക്കുക. അതായത് സ്വന്തം നെല്ല് വിറ്റ പണം ബാങ്കിൽ നിന്ന് കടമായിട്ടെടുക്കേണ്ട ഗതികേട് കർഷകന്. ഇത് സർക്കാർ ആ കർഷകരോട് ചെയ്യുന്ന ചതിയല്ലേ സുഹൃത്തുക്കളെ? എന്നിട്ട് സർക്കാർ ആ വായ്പ തിരിച്ചടയ്ക്കാതിരിക്കുക, അത് തികച്ചും തടയില്ലായ്മ തരം തന്നെ എന്നേ ഞാൻ പറയൂ. എന്നിട്ട് ഈ സർക്കാരും അന്തം കമ്മികളും തള്ളുന്നതോ? സർക്കാർ കൃഷിക്കാർക്ക് വാങ്ങുന്ന നെല്ലിൻ്റെ വില കൊടുക്കുന്നുണ്ട്, കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് പെരും കള്ളമാണ്. സർക്കാരിൻ്റെ വൗച്ച വെച്ച് പ്രസാദ് എടുത്തിരുന്ന വായ്പ പലിശയടക്കം തിരിച്ചടയ്ക്കേണ്ടത് സർക്കാരിൻ്റെ കടമയായിരുന്നു. അത് സർക്കാർ അടയ്ക്കാതിരുന്നപ്പോൾ അതിൻ്റെ ബാധ്യത പ്രസാദിൻ്റേതായിട്ട് മാറി. അടുത്ത കൃഷിക്ക് അദ്ദേഹത്തിന് ലോൺ കിട്ടില്ല എന്ന അവസ്ഥ വന്നു. മറ്റു വഴിയില്ലാത്തതിനാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഈ തെണ്ടിത്തരം പ്രസാദിനോട് ചെയ്തത് ഈ പിണറായി സർക്കാരാണ്. ഇതുപോലുള്ള മനസാക്ഷിയില്ലാത്ത പ്രവർത്തനങ്ങൾ ഈ സർക്കാരിന് ഒരു പുതുമയല്ല സുഹൃത്തുക്കളെ. കവലപ്രസംഗങ്ങളിൽ മാത്രമാണ് ഇവരുടെ കർഷക സ്നേഹം. വാങ്ങിയ നെല്ലിന് കർഷകർക്ക് പ്രതിഫലം കൊടുക്കാത്തതിനെ വിമർശിച്ച സിനിമാ നടൻ ജയസൂര്യക്കെതിരെ അന്തം കമ്മികൾ നടത്തിയ സൈബർ ആക്രമണം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. ഈ അടുത്ത കാലത്താണ്, ഒരു 4 മാസം മുമ്പ്. അദ്ദേഹത്തെ അവർ സംഘി എന്ന് വരെ വിളിച്ച് ആക്ഷേപിച്ചു. ജനങ്ങളെയും കർഷകരെയും സഹകരണ ബാങ്ക് നിക്ഷേപകരെയും അടിമുടി ചതിച്ചും വഞ്ചിച്ചും മൂഞ്ചിച്ചും സ്വന്തം ചീള നിറയ്ക്കുക. ഇന്നത്തെ കമ്മികളുടെ ജീവിത ഉദ്ദേശം തന്നെ അതാണ്. പതിരില്ലാത്ത നല്ല ഒന്നാന്തരം നെല്ല് വാങ്ങി പള്ളയിൽ ഇട്ടിട്ട് PRS എന്ന ഒരു തുണ്ട് കടലാസ് കൊടുക്കുന്നു പാവം കർഷകന്. ഇതിൻ്റെ പുറത്തെടുക്കുന്ന വായ്പ സർക്കാർ തിരിച്ചടച്ചില്ലെങ്കിൽ സ്വന്തം പള്ളയ്ക്കാണ് അടിക്കാൻ പോകുന്നത് എന്നുണ്ടോ ഈ കർഷകർ തിരിച്ചറിയുന്നു? അങ്ങനെ സർക്കാർ വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ അത് വായ്പയെടുത്ത കർഷകൻ്റെ സിബിൽ സ്കോറിനെ ബാധിക്കും, അതുപോലെ തന്നെ വായ്പ ലഭ്യതയെയും. അറിവുള്ളവർ ഇതൊക്കെ അന്ന് പറഞ്ഞപ്പോൾ കമ്മികൾ പറഞ്ഞത് എന്താണെന്നോ? ഒരു കർഷകനും PRS വായ്പയുടെ പേരിൽ ബാധ്യത ഉണ്ടാകില്ല. അതുപോലുള്ള പ്രചരണം വെറും കുപ്രചരണമാണ്. പാർട്ടിയുടെയും സർക്കാരിൻ്റെയും പ്രതിച്ഛായ തകർക്കുവാനും കർഷകരുടെ ആത്മവീര്യം തളർത്താനും രാഷ്ട്രീയ പ്രതിയോഗികൾ പരത്തുന്ന കള്ളക്കഥയാണ് ഇത്. മന്ത്രിമാർ തന്നെ പറഞ്ഞ കഥയാണിതൊക്കെ. യെസ്, ഇപ്പോൾ PRS വായ്പ കുടിശ്ശികയുടെ പേരിൽ വായ്പ നിഷേധിച്ചതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത കുട്ടനാട്ടുകാരൻ KG പ്രസാദിനെ പറ്റി എന്താണാവോ നമ്മുടെ സർക്കാരിനും അതിൻ്റെ മന്ത്രിമാർക്കും പറയാനുള്ളത്? നന്ദി.